വെൽക്കം ടു കോമറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ശരണ്യ. നമുക്കറിയാം സൈക്കോളജിയിൽ നമ്മൾ കുറേ സ്കൂൾസ് ഓഫ് സൈക്കോളജി പഠിക്കുന്നുണ്ട് അല്ലേ. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്കൂളാണ് ഏത്? കോഗ്നിറ്റീവ് സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞു. അതായത് പഠനം കൊണ്ട് ഒരാൾക്ക് ബുദ്ധിപരമായ മാറ്റം ആണ് ഉണ്ടാവുന്നത് എന്നാണ് ആര് പറഞ്ഞത്? കോഗ്നിറ്റീവ് സ്കൂൾ ഓഫ് സൈക്കോളജി വാദിച്ചിരുന്നത് അല്ലേ. അതിൽ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു ആരൊക്കെ? പിയാഷെ, ബ്രൂണർ, അതേപോലെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നൊരാശയം കൊണ്ടുവന്ന വൈഗോഡ്സ്കി, ലെവിൻ, ഇവരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കോഗ്നിറ്റീവ് സ്കൂൾ ഓഫ് സൈക്കോളജിയിൽപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്. അതിലിപ്പോഴും നമുക്കറിയാം നമ്മുടെ സ്കൂളിലൊക്കെ വൈഗോഡ്സ്കിയുടെ കോഗ്നിറ്റീവ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നൊരു ഇത് ഫോളോ ചെയ്തിട്ടാണ് ഇപ്പോഴും നമ്മുടെ സ്കൂളിലൊക്കെ എന്ത് നടക്കുന്നത്, പഠനം നടക്കുന്നതെന്നും നമുക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിയാഷെയുടെ തിയറിയാണ്. പിയാഷെയുടെ തിയറി നമുക്കറിയാം. എന്താണ് പിയാഷെയുടെ തിയറി? നമ്മൾ എന്താ പറയാറുള്ളത്? ജനറ്റിക് എപ്പിസ്റ്റമോളജി അല്ലേ. ജീൻ പിയാഷെയുടെ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളൊരു തിയറി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു പേര് അല്ലേ, ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നൊരു തിയറി, ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും അദ്ദേഹം ആ തിയറി എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവന്ന തിയറി ആയിരുന്നില്ല. ഓക്കെ, അദ്ദേഹം ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു, സ്വിറ്റ്സർലൻഡുകാരനായ ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം കുട്ടികളെ പഠിച്ച് വിശദമായി പഠിച്ചിട്ടാണ് കുട്ടികൾ മുതൽ അല്ലെ, ജനനം മുതൽ ഒരു കുട്ടിയെ ഓരോ കാര്യങ്ങളും പഠിച്ച് അദ്ദേഹം പ്രിപ്പയർ ചെയ്താണ് ഏത്? അദ്ദേഹത്തിൻ്റെ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ആ തിയറിക്ക് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കത് എഡ്യൂക്കേഷനിൽ അപ്ലൈ ചെയ്യാം എന്നൊരാശയം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു തിയറിയെ നമ്മൾ എഡ്യൂക്കേഷനിലും കൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പിയാഷെയുടെ എന്താണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ആശയം അനുസരിച്ച് നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്താണ്, എങ്ങനെയാണത് ഫങ്ഷനിങ് ചെയ്യുന്നത്, ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താ, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, എങ്ങനെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ ഓരോ സ്റ്റേജിലും നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് പിയാഷെയുടെ തിയറി എന്ന് പറഞ്ഞ് നമുക്ക് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയെന്ന് നോക്കുന്നത്, നമ്മുടെ എന്താണ് ബേസിക് സ്ട്രക്ചർ എന്താണ്, നമ്മുടെ കോഗ്നിറ്റീവിൻ്റെ ഘടന എന്താണ്, അതൊന്നും നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മൾ പഠനം തുടങ്ങിയ മുതൽ, നിങ്ങൾ ഡി എൽ എഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബി എഡ് ആയിക്കോട്ടെ, നമ്മൾ പഠിച്ച ഒരു വേർഡാണ് ഏത്? സ്കീമ എന്ന് പറഞ്ഞത് അല്ലേ. എന്താണ് സ്കീമ എന്ന് പറഞ്ഞാൽ, അതെ, നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, സ്കീമ എന്ന് പറയുന്നത്. എന്താണ് അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ, ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയും നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വീടുണ്ടാക്കാൻ നമ്മൾ ഓരോ ഇഷ്ടിക വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു വീട് പണിതോരത്തും അല്ലേ. ആ ഓരോ ഇഷ്ടികയും എന്താണ്, ഓരോ സ്കീമുകളാണ്. അതേപോലെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ കോഗ്നിറ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ അറിവും കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്യും, അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും, വലുതാക്കിയെടുക്കും. ആ രീതിയിലാണ് നമ്മുടെ അറിവ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോ അറിവും നമ്മൾ സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ടേം പറഞ്ഞു, എന്താണ് നമ്മളെ അറിവിൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ്, സ്കീമയാണ്. ഇനി എങ്ങനെയാണ് ആ സ്കീമ ഡെവലപ്പായി വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ടേംസ് ആദ്യം അറിയണം. ഓക്കെ, അതിലൊന്നാമത്തെ ടേമാണ് സ്വാംശീകരണം, അല്ലെങ്കിൽ എന്ത് പറയും ഇംഗ്ലീഷിൽ, അസിമിലേഷൻ എന്ന് പറയും. സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിരിക്കും. അതായത് ഒരു കുട്ടിക്ക് സാധാരണ നമ്മളെ കുട്ടികൾ കളിക്കുന്ന ഒരു കാർ ഉണ്ടല്ലോ, ആ കാർ എന്നുള്ള ഒരു സ്കീമ, കാർ എന്നൊരു സ്കീമ കുട്ടിയുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പോൾ കാർ സാധാരണ കുട്ടികൾ ഓടിക്കുന്ന ഒരു കാർ, അങ്ങനെ ആ ഒരു സ്കീമ കുട്ടിയുടെ ഉള്ളിലുണ്ട്. അങ്ങനെയാണ് ആ കുട്ടി എന്ത് കാണുന്നത്, ഈ നമ്മൾ ഈ കീ വെച്ച് ഓടിക്കുന്ന ഒരു കാർ അല്ലേ, കീ തിരിച്ചാൽ മാത്രം ഓടുന്നൊരു കാർ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു ദിവസം കുട്ടി എന്ത് ചെയ്യുന്നു, ആ പുതിയൊരു ടൈപ്പ് കാറ് കുട്ടി കാണുന്നു. ഓക്കെ, അപ്പോൾ ഓൾറെഡി കുട്ടിയുടെ ഉള്ളിൽ എന്തുണ്ട്, കാറാണ്. അപ്പോൾ അതിങ്ങനെ എന്ത് ചെയ്താൽ മതി, ചുമ്മാ ഓടിച്ചു കഴിഞ്ഞാൽ അത് മുന്നോട്ട് നീങ്ങും എന്ന് കുട്ടിക്ക് അറിയാം. ഓക്കെ, അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യുന്നു, കീ കൊടുത്താൽ മാത്രം ഓടുന്നൊരു കാറ് കുട്ടിയുടെ മുന്നിലേക്ക് എത്തുന്നു. ഓക്കെ, പുതിയൊരു സ്കീമാണല്ലോ അല്ലേ, അതുവരെ കുട്ടി ഓടിച്ച കാറല്ല ഇപ്പം മുന്നിലിരിക്കുന്നത്. പക്ഷേ കുട്ടിക്ക് അതറിയോ ഇല്ല, കുട്ടി എന്ത് ചെയ്യും, മറ്റേ കാറ് ഓടിച്ച അതേ രീതിയിൽ തന്നെ ഈ കീ കൊണ്ട് ഓടിക്കുന്ന കാറും അതേ പാറ്റേണിൽ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഓടിച്ചത് അതുപോലെ തള്ളി ഓടിക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ കാർ ഓടുമോ ഇല്ല അല്ലേ, ആ കാറ് മുന്നോട്ട് പോവില്ല.
അപ്പോൾ അവിടെ ആ കുട്ടി ചെയ്ത പ്രവൃത്തി, കുട്ടി അവിടെ ചെയ്ത പ്രവൃത്തി എന്താ? കുട്ടിക്ക് ഓൾറെഡി കുട്ടിയുടെ ഉള്ളിലുള്ള സ്കീമ വെച്ചിട്ട് പുതിയ ഒരു സ്കീമയെ അവിടെ എന്ത് ചെയ്തു? ഇൻ്റർപ്രറ്റ് ചെയ്തു. ഓക്കെ, അതേ രീതിയിൽ ഇതും ചെയ്യാൻ ശ്രമിച്ചു. അതായത് പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിനെയാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തിനെയാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണേ. അപ്പോൾ എന്താണ് സ്വാംശീകരണം? നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് നമുക്ക് ഓൾറെഡി ആ കാറ് എങ്ങനെ ഓടിക്കണം നമുക്കറിയാം. അതേ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് റിമോട്ട് കാറും അല്ലെങ്കിൽ ആ കീ കൊടുക്കുന്ന കാറും ഓടിക്കാൻ ശ്രമിച്ചു. ആ ഒരു പ്രവർത്തനമാണ് ഏത്? അസിമുലേഷൻ. അപ്പോൾ കാറ് മുന്നോട്ട് നീങ്ങിയോ? ഇല്ല അല്ലേ. കാറ് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? മൂവ് ചെയ്യിക്കാൻ പറ്റിയില്ല. അപ്പോൾ മൂവ് ചെയ്യിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുട്ടി ഡിസ്റ്റേബ്ഡ് ആവില്ലേ? അല്ലേ. അപ്പോൾ അതുവരെ ഇക്വിലിബ്രിയം സ്റ്റേജിലുള്ള കുട്ടി അവിടെ എന്തായിട്ട് മാറി? അല്ലേ, ഒരു അസന്തുലിതാവസ്ഥയിലേക്ക് മാറി, ഡിസ് ഇക്വിലിബ്രിയം സ്റ്റേജിലേക്ക് ആ കുട്ടി മാറി. അല്ലേ, കുട്ടിയുടെ മൈൻഡ് മാറിയിട്ടുണ്ടാവും ആ സമയത്ത്. അപ്പം എന്ത് ചെയ്യണം? അതിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ, കുട്ടി അതിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ ഈ പുതിയ കാർ ഓടിക്കാൻ കുട്ടി പഠിക്കണം. അല്ലേ, ഈ കീ കൊടുത്താലാണ് ഓടിക്കുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് കുട്ടിയുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ എന്ത് ചെയ്യണം? കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു സ്കീമയും കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഡിസ്ഇക്വിലിബ്രിയം സ്റ്റേജിലുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ അസന്തുലിതാവസ്ഥയിലുള്ള കുട്ടിക്ക് സന്തുലിതാവസ്ഥയിലേക്ക് മാറാൻ പറ്റുള്ളൂ. അല്ലേ, അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തി. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പുതിയ കൺസെപ്റ്റ് കുട്ടിയുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. എങ്ങനെയാണ് റിമോട്ട് കൊടുത്തിട്ട് എങ്ങനെ കാർ ഓടിക്കാം, അല്ലെങ്കിൽ കീ കൊടുത്തിട്ട് എങ്ങനെ കാർ ഓടിക്കാം. അല്ലേ, അതൊക്കെ പുതിയ സ്കീമയാണല്ലോ. ആ പുതിയ സ്കീമയെ എന്ത് ചെയ്യണം? നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ ഉറപ്പിച്ച് നിർത്തണം, അല്ലെങ്കിൽ നമ്മുടെ വൈജ്ഞാനിക ഘടനയിൽ പുതിയ സ്കീമയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം എന്ത് ചെയ്യും? കാർ ഓടിക്കാൻ പഠിച്ചു, കാർ മൂവ് ചെയ്തു. അപ്പം എന്തായി? കുട്ടി ഡിസ്ഇക്വിലിബ്രിയം സ്റ്റേജിൽ നിന്ന്, അസന്തുലിതാവസ്ഥയിൽ നിന്ന് സന്തുലിതാവസ്ഥയിലേക്ക് കുട്ടി വന്നു. ഓക്കെ, അപ്പം അങ്ങനെ സന്തുലിതാവസ്ഥയിലേക്ക് കുട്ടി എത്തണമെങ്കിൽ പുതിയ സ്കീമകൾ കുട്ടിയുടെ ഉള്ളിൽ എത്തണം. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? പുതിയ കുറേ അറിവ് കുട്ടിക്ക് അവിടെ നേടാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ കോഗ്നിറ്റീവിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്? പിയാഷേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഏത് പ്രോസസ്സ്? നമ്മൾ ആ കാര്യത്തിനെ പറ്റി മനസ്സിലാക്കി, അല്ലേ, എങ്ങനെയാണ് റിമോട്ടിൽ കാർ ഓടിക്കുക, അല്ലെങ്കിൽ കീ കൊടുത്ത് എങ്ങനെയാണ് കാർ ഓടിക്കുക, അതൊക്കെ പഠിച്ചെടുത്ത് നമ്മുടെ കോഗ്നിറ്റീവിൽ ആ ഉറപ്പിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സംസ്ഥാപനം എന്ന് പറയുക. ഓക്കെ, എന്താണ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സംസ്ഥാപനം എന്ന് പറയുന്നത്? അതെന്താ പ്രോസസ്സ്? വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ സ്കീമുകൾ കൂട്ടിച്ചേർത്തോ, നിലവിലുള്ള സ്കീമുകൾക്ക് പരിവർത്തനം നടത്തിയോ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് സംസ്ഥാപനം എന്ന് പറയുന്നു. ഓക്കെ, എന്താണ് സംസ്ഥാപനം അല്ലെങ്കിൽ അക്കോമഡേഷൻ? ഇത് പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക? നിലവിലുള്ള വൈജ്ഞാനിക ഘടനയ്ക്ക് മാറ്റം വരുത്തിയോ കൂട്ടിച്ചേർത്തോ പുതിയ സ്കീമുകൾക്ക് പരിവർത്തനം നടത്തുന്ന പ്രക്രിയ ഏത്? ഓപ്ഷനിലുണ്ട് സംസ്ഥാപനം ഉണ്ടാവും, സംശീകരണം ഉണ്ടാവും, അസിമിലേഷൻ അല്ലെങ്കിൽ എന്താണ് അസിമുലേഷൻ എന്ന് പറഞ്ഞാൽ സ്വാംശീകരണം, അല്ലെങ്കിൽ എന്ത് പറയും, അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ, അങ്ങനെ പല രീതിയിലും ഓപ്ഷനിൽ വരാം. അപ്പം എന്താണ് സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ പുതിയ നമ്മുടെ വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ സ്കീമയെ എന്ത് ചെയ്യും? നമ്മൾ കൂട്ടിച്ചേർക്കും, അല്ലെങ്കിൽ നിലവിലുള്ളവയ്ക്ക് മാറ്റം വരുത്തും. ഓക്കെ, ആ ഒരു പ്രവർത്തനത്തിനെയാണ് എന്ത് പറയുക? സംസ്ഥാപനം എന്ന് പറയാം. ഓക്കെ, അപ്പം ക്ലിയർ ആയല്ലോ. അപ്പം ഈ രീതിയിലാണ് നമ്മുടെ കോഗ്നിറ്റീവിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്, അല്ലെങ്കിൽ വൈജ്ഞാനിക ഘടന വികസിക്കുന്നത്. അപ്പം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊരു അറിവും എന്ത് ചെയ്യാൻ പറ്റും? കുട്ടിയിലേക്ക് എത്തിക്കാൻ പറ്റില്ലേ? അല്ലേ, കുട്ടിയിൽ എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ പുതിയൊരു സ്കീമ, കുട്ടിക്ക് ഓൾറെഡി അറിയാവുന്ന സ്കീമയല്ലാതെ പുതിയൊരു സ്കീമ കുട്ടിയുടെ മുന്നിലേക്ക് എത്തിക്കുക. അപ്പം ആ പുതിയ സ്കീമ കുട്ടിയുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ കുട്ടി എന്ത് ചെയ്യും? ഓൾറെഡി അറിയാവുന്ന സ്കീമ വെച്ചിട്ട് പുതിയ സ്കീമയെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നോക്കും. അല്ലേ, അത് വെച്ചിട്ട്, അതായത് പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കാൻ ശ്രമിക്കും. പക്ഷേ എന്തായിരിക്കില്ല? അത് പുതിയ സ്കീമയാണ്. അല്ലേ, പഴയത് ഉപയോഗിച്ചിട്ട് അവിടെ സൊല്യൂഷൻ നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ കുട്ടി സമാധാനമായിട്ടിരിക്കുന്ന കുട്ടി എന്തിലേക്ക് പോയി? അസന്തുലിതാവസ്ഥയിലേക്ക് മാറി. അല്ലേ, മൈൻഡ് അത് ആ ഒരു സ്ട്രക്ചർ ഇങ്ങനെ സമാധാനമായിട്ടിരിക്കുന്നതിൽ നിന്ന് മാറി. അപ്പം തിരിച്ച് സമാധാനം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അസന്തുലിതാവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? പുതിയ കാര്യത്തെപ്പറ്റി പഠിച്ചേ പറ്റുള്ളൂ. അല്ലേ, കോഗ്നിറ്റീവ് നമുക്ക് ഡെവലപ്പാക്കിയേ പറ്റുള്ളൂ. അങ്ങനെ പുതിയ കാര്യത്തെപ്പറ്റി പഠിക്കുന്നു, നിലവിലുള്ള സ്കീമയ്ക്ക് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുന്നു, അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളതാണെങ്കിൽ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? ഡെവലപ്പായി ഡെവലപ്പായി വരുന്നു. അപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ആ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പുതിയ സ്കീമുകൾ ഇട്ട് കൊടുക്കുക അല്ലേ, ഒരു അസന്തുലിതാവസ്ഥ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പുതിയ നോളേജ് നേടാൻ കുട്ടി ശ്രമിക്കും അല്ലേ, കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഡെവലപ്പ് ആവാൻ ശ്രമിക്കും, കുട്ടിയുടെ വൈജ്ഞാനിക ഘടന വികസിക്കും, പുതിയ അറിവുകളൊക്കെ കുട്ടി അവിടെ അക്കോമഡേറ്റ് ചെയ്യും അല്ലെങ്കിൽ സംസ്ഥാപനം നടത്തും. അപ്പോൾ എന്ത് ചെയ്യും, കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഡെവലപ്പാവും, പുതിയ അവരുടെ എന്ത് ചെയ്യും, ലേണിംഗ് നന്നായിട്ട് നടക്കും, പഠനം നല്ല രീതിയിൽ നടക്കും, പുതിയ 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 സ്കീമുകൾ അവരുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ ഡെവലപ്പാവും. അപ്പോൾ ഈ രീതിയിൽ വേണം പഠനം എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്, പിയാഷെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഇത്രയും രണ്ട് കാര്യങ്ങൾ മാത്രമേ, രണ്ട് പോയിന്റ്സ് മാത്രമേ ഇവിടെ മനസ്സിലാക്കാനുള്ളൂ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്വാംശീകരണം, എക്സാമ്പിൾ വെച്ചിട്ട് ഓർത്തെടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും മറക്കില്ല. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ എഴുതി ചേർത്ത് പഠിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എല്ലാ സമയത്തും ഒരു കൺഫ്യൂഷൻ വരില്ല, അസിമിലേഷനാണോ അല്ലെങ്കിൽ സ്വാംശീകരണമാണോ സംസ്ഥാപനമാണോ, അങ്ങനൊരു കൺഫ്യൂഷൻ അവിടെ വരില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടാണ് പിയാഷെയുടെ തിയറിയിൽ അദ്ദേഹം നമ്മുടെ കോഗ്നിറ്റീവിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണ്, ഇതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു അല്ലേ, നമ്മുടെ കോഗ്നിറ്റീവ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു അദ്ദേഹം വിശദീകരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറിയിൽ കൂടെ. ഓക്കെ, ഇനിയിപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റാണ്. ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ്, ഓരോ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണ്, അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് ചോദ്യം വന്നത്, കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് 2022 നടന്ന NCA എക്സാമിനൊക്കെ ഏതെന്ന് ചോദ്യം വന്നിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വരും ചോദ്യം എന്നുള്ളത് നമുക്ക് നോക്കാം. പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്, അവ ജ്ഞാത്യ ഘടകങ്ങളാണ്, പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ്, കുട്ടിയുടെ മാനസിക സന്തുലാവസ്ഥയുടെ ബാലൻസ് നിലനിർത്തുന്നതാണ്, പാരിസ്ഥിതിയുമായുള്ള ഇടപെടലിലൂടെ ഉണ്ടാകുന്ന പരിസ്ഥിതിയുമായുള്ള ഇടപെടലിലൂടെ ഉണ്ടാകുന്ന പുതിയ അറിവുകൾ കൂട്ടി ചേർക്കുന്നതാണ്. എന്താണ് സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ, എന്താണ് നമ്മളിവിടെ ഓൾറെഡി പഠിച്ചു അല്ലേ, സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താ, നിലവിലുള്ള സ്കീമുകളിലേക്ക് കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്തുക, പുതിയ സ്കീമുകളെ നമ്മുടെ വൈജ്ഞാനിക ഘടനയിൽ ഉൾക്കൊള്ളിക്കുക, ആ ഒരു പ്രവർത്തനമാണ് ഇവിടെ എന്ത് പറയുന്നത്, സംസ്ഥാപനം അല്ലെങ്കിൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതായിരിക്കും ആൻസറായിട്ട് വരിക, ഓപ്ഷൻ ബി ആയിരിക്കും, പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണം അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിനെയാണ് നമ്മൾ സംസ്ഥാപനം എന്ന് പറയുക. ഇനി അസിമിലേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ സ്വാംശീകരണമാണെങ്കിൽ എങ്ങനെ വരാം ചോദ്യം, നമ്മൾ അങ്ങനെ വേണം പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. സ്വാംശീകരണമാണെങ്കിൽ ചോദ്യം എങ്ങനെ വരാം, എങ്ങനെ വരാം, സ്വാംശീകരണമായിരുന്നു ചോദ്യമെങ്കിൽ നമുക്ക് ഉത്തര ചോദ്യം സ്വാംശീകരണം, ഏത് രീതിയിൽ നമുക്ക് ഉത്തരം, ഒരു ചോദ്യം നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കി, എങ്ങനെ വരാം, പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിനെ പറയുന്ന പേരെന്ത്, അങ്ങനെ ഒരു ചോദ്യം വന്നൂടെ അല്ലേ. നിലവിലുള്ള സ്കീമുകളെ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിനെ നമ്മൾ പറയുന്നത് എന്ത്, നമുക്ക് ആൻസർ എന്തായിട്ട് വരാം, എന്തായിട്ട് വരാം, സ്വാംശീകരണമായിട്ട് വരാം. ഓക്കെ, അപ്പം ആ രീതിയിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം സ്കീമ ആണെന്ന് അഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകൻ. സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ LPUP എക്സാമിന് ചോദിച്ച ചോദ്യം ആയതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. ഏതായിരിക്കും വൈജ്ഞാനിക ഏകകം സ്കീമ, സ്കീമ എന്ന് കണ്ടാൽ നമ്മുടെ ഓപ്ഷനിൽ ഒരാളേ ഉണ്ടാവുള്ളൂ അല്ലേ, ആരാണ്, പിയാഷെയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് പിയാഷെയുടെ ചോദ്യങ്ങളൊക്കെ വരുന്നത്, സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഇനി മാറ്റി വയ്ക്കാൻ സമയമുണ്ടോ, ഇല്ല അല്ലേ. ഒരു 6 മാസം സമയം, ജൂണിൽ എക്സാം തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം ജൂൺ മുതൽ ഓഗസ്റ്റിനുള്ളിൽ നമ്മളെ LPUP അതിൽ UP എക്സാം നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി മാറ്റി വയ്ക്കാൻ സമയമില്ല, കാരണം എല്ലാവരും പഠിക്കുകയാണ് അല്ലേ, എല്ലാവരും നല്ല രീതിയിൽ പഠനം തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പഠനം നല്ല രീതിയിലല്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, കോഴ്സിന് ജോയിൻ ചെയ്യുക. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ബോർഡ് നമ്പറിൽ വിളിച്ചാൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ്, ഇനി LPUP എല്ലാ സബ്ജക്റ്റിൻ്റെ വീഡിയോയും എല്ലാ ടോപ്പിക്കിൻ്റെ വീഡിയോയും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി തരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.